ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ പെണ്ണുകര എന്ന സ്ഥലത്ത് പ്ലാപ്പള്ളിത്തറ രാഘവക്കുറുപ്പിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആനയായിരുന്നു ആലസോമൻ. കോന്നി ആനക്കൂട്ടിൽ നിന്നുമാണ് സോമനെ രാഘവക്കുറുപ്പ് സ്വന്തമാക്കുന്നത്. തീരെ ശാന്തനായിരുന്ന ഈ ഗജവീരൻ അന്നാട്ടിലെ ഉത്സവങ്ങളിലെ എല്ലാം സ്ഥിര സാന്നിധ്യമായിരുന്നു. ഉയരമല്പം കുറവാണെങ്കിലും നല്ല ലക്ഷണങ്ങൾ ഒത്ത ആന തന്നെയായിരുന്നു സോമൻ. നിലത്തിഴയുന്ന തുമ്പിയും അകൽച്ചയുള്ള വിരിഞ്ഞ കൊമ്പുകളും 18 വെളുത്ത നഖങ്ങളും ഭംഗിയുള്ള മുഖവുമായിരുന്നു ഈ കൊമ്പന്റേത്. 9 അടിക്കു മുകളിലായിരുന്നു ഇവന്റെ ഉയരം. ആനയും മനുഷ്യരും തമ്മിലുള്ള സ്നേഹബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ അതിൽ തീർച്ചയായും സോമന്റെ കഥകൾ ഉൾപ്പെടും. കാരണം അത്രയും ആത്മബന്ധമായിരുന്നു സോമനും അവനെ പരിപാലിക്കുന്നവർക്കും ഇടയിലുണ്ടായിരുന്നത്. അവന്റെ ഉടമയായ രാഘവക്കുറുപ്പിനോടും ചട്ടക്കാരായിരുന്ന ഗോവിന്ദപിള്ളയോടും രാജനോടും ആനയ്ക്കുണ്ടായിരുന്ന സ്നേഹം പലവട്ടം ആ സ്ഥലത്തെ ആളുകൾ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമായിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് സോമൻ അവന്റെ ചട്ടക്കാരനെ രക്ഷിച്ചത്. 1970 ആദ്യ സംഭവം നടക്കുന്നത്. മദ്യപിച്ച് ആനയുമായി പോവുകയായിരുന്ന ഗോപാലപിള്ളയെ മാന്നാർ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ജീപ്പിനെ പിന്തുടർന്ന സോമൻ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു ഭാഗം കുത്തിത്തകർക്കുകയും വേറെ നിവൃത്തിയില്ലാതെ പോലീസുകാർ ഗോപാലപിള്ളയെ വിട്ടയക്കുകയുമാണുണ്ടായത്. രണ്ടാമതും 1977 ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പാപ്പാനെ സോമൻ മോചിപ്പിച്ചു. മദ്യപിച്ച പുഴയിലേക്ക് വീണ തന്റെ ചട്ടക്കാരന്റെ ജീവനും ഒരിക്കൽ ഇവൻ രക്ഷിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് പ്രിയങ്കരനായ സോമൻ തിരുവൻവണ്ടൂരിൽ യജ്ഞത്തിന് 32 തുടർച്ചയായി പങ്കെടുത്തിട്ടുണ്ട്. 2000 ഇരണ്ടക്കെട്ടിനെ തുടർന്ന് അവശനായ സോമൻ ആ വർഷം തന്നെയാണ് ചെരിഞ്ഞത്.